എല്ലാവർക്കും നമസ്കാരം. ഈ റമദാൻ മാസത്തിലെ 30 ദിവസത്തെ നോൻപ് നടക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഈ റമദാൻ മാസം അല്ലാത്ത മാസങ്ങളിൽ, അതായത് കഴിഞ്ഞ 11 മാസങ്ങളിൽ, നമ്മൾ ദിവസവും 3 നേരം തുടർച്ചയായി ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരു ബോഡിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ ധാരാളം കൊഴുപ്പുകൾ കുവിഞ്ഞ് കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നോയമ്പെടുക്കുന്ന സമയം, ഭക്ഷണം അങ്ങോട്ട് ചെല്ലാത്ത സമയത്ത് നമ്മുടെ ശരീരം ഈ പറയപ്പെട്ട കൊഴുപ്പിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നു. അപ്പോൾ ഈ കൊഴുപ്പ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ എഫിഷ്യൻ്റ് ആവുന്നു, മെമ്മറി പവർ വർദ്ധിക്കുന്നു, കൊളസ്ട്രോൾ ലെവൽ കുറയുന്നു, ഷുഗർ ലെവൽ കുറയുന്നു, സെൽഫ് കൺട്രോൾ കിട്ടുന്നു, നമ്മളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു, സെൽഫ് കൺട്രോൾ കിട്ടുന്നു എന്നുള്ളത് ബിക്കോസ് ഈ റമദാൻ സമയത്ത് റമദാനിൽ പറഞ്ഞിരിക്കുന്ന ചില ചട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതായത് വാക്കുകൾ സൂക്ഷിക്കുക, പരദൂഷണം പറയാതിരിക്കുക, അതായത് മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയാതിരിക്കുക, ചീത്ത വാക്കുകൾ പറയാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, ദേഷ്യം വരാതിരിക്കുക, ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺട്രോളിലെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ക്ഷമ കൂടുന്നു, അതോടെ നമ്മളുടെ പ്രഷർ കുറയുന്നു, അതുകൊണ്ട് നമ്മളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു. ഈ പഠനങ്ങൾ പറയുന്നത് ഒരാൾ 5 നോമ്പെടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രോഗം വരുന്നതിനെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷി ആ ശരീരത്തിനുണ്ടാകുന്നു. ഈ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഈ റമദാൻ നോമ്പിനെ പറ്റി ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയത് ഈ റമദാൻ മാസത്തോട് അല്ലെങ്കിൽ ഈ നോമ്പിനോട് ഇഷ്ടമുണ്ടായിട്ടോ സ്നേഹമുണ്ടായിട്ടോ അല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എന്തോ ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പഠനം നടത്തിയത്. ഈ പഠനത്തിന് അവർ ഒരു പേരിട്ടത് ഫസ്റ്റ് ട്രീറ്റ് ഇൻ അമേരിക്ക. നോമ്പെടുക്കാൻ റെഡിയായി വന്ന 15 ആൾക്കാരിലാണ് ഈ പരീക്ഷണം അവർ നടത്തിയത്. ഈ 30 ദിവസത്തെ നോമ്പിനെ അവർ 3 ഘട്ടങ്ങളാക്കി തിരിച്ചു. അതായത് 1 ഇനീഷ്യൽ ഫേസ്, 2 പ്രോഗ്രസീവ് ഫേസ്, 3 റിക്കവറി ഫേസ്. അതിൽ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ആദ്യത്തെ 10. ഈ 15 പേര് ഈ റമദാൻ മാസത്തിൽ പറഞ്ഞ ടൈമിംഗ് വെച്ചിട്ടുള്ള നോൻപെടുക്കുകയും അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇവരുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, അതായത് ഫസ്റ്റിലെ 10, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ പുറം കോശങ്ങളിൽ കൂടെ പുറത്തോട്ട് തള്ളുന്നതായി കാണപ്പെട്ടു. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിലുള്ള മൃതകോശങ്ങളും അനാവശ്യമായ കൊഴുപ്പും കഫവും കുറയുന്നതായി കണ്ടെത്തി. ഈ മൃതകോശങ്ങൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ ഈ തൊലിക്ക് യൗവനം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ 2-ാമത്തെ 10, അതായത് പ്രോഗ്രസീവ് ഫേസ്. ഈ പ്രോഗ്രസീവ് ഫേസിൽ ഇവരുടെ ശരീരത്തിലുള്ള കഫം, അനാവശ്യമായ മുക്കുസ് പുറത്തോട്ട് പോകുന്നതായിട്ട് കണ്ടു. നമുക്കറിയാം നമ്മൾ ഈ അനാവശ്യമായ കഫങ്ങളെല്ലാം തുപ്പി പുറത്തോട്ട് കളയുന്ന സമയം. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു വർഷത്തിൽ അടിഞ്ഞു കൂടുന്ന കഫവും കൊഴുപ്പും പുറത്തോട്ട് പോകണമെങ്കിൽ 20 നോൻപ് എടുത്താൽ മതി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ചില വ്യക്തികൾക്ക് ഇത് 20 നോമ്പ് കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള കഫം അല്ലെങ്കിൽ കൊഴുപ്പുകൾ വർദ്ധിക്കുന്നത്, അല്ല കഫം പുറത്തോട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ അവരുടെ ശരീരപ്രകൃതി വെച്ചിട്ട് ഇവർക്ക് നോമ്പ് 1-ോ 2-ോ മാസം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു എന്നർത്ഥം. ഇനി 3-ാമത്തത് റിക്കവറി ഫേസ്. അതായത് വൈറ്റമിൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം റിക്കവറി ചെയ്യുന്ന ഒരു ഘട്ടമാണിത്.
അത് നമുക്കറിയാം ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ബോഡിയിലുള്ള കഫങ്ങൾ, അനാവശ്യമായ കൊഴുപ്പുകൾ ഇതെല്ലാം പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ബോഡിയിലുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും കൂടെ പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻസും മിനറൽസും തിരിച്ചു വരികയും ശേഷം ബോഡിയിൽ അവശേഷിക്കുന്ന വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ മൂന്നാമത്തെ പത്തിൽ. അങ്ങനെ ഈ മൂന്ന് പത്ത്, അതായത് 30 നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നു എന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ മറ്റൊരു പഠനം, അതായത് ഒരു മനുഷ്യൻ 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും. അങ്ങനെ ഈ നാസയിലുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഒരു മനുഷ്യൻ 11.5 മണിക്കൂർ ആഹാരപാനീയങ്ങൾ ഒന്നുമില്ലാതെ ഒന്നും കഴിക്കാതെ നിന്നാൽ അവരുടെ കുടലിൻ്റെ പെരിറ്റോണിയം പൊട്ടി അതിൽ നിന്ന് ഒരു എൻസൈമ കുടലിലേക്ക് ഊർന്ന് ഇറങ്ങുന്നു. ഈ എൻസൈംസ് കുടൽ വലിച്ചെടുക്കുകയും ഈ എൻസൈമ കുടൽ വലിച്ചെടുക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കുന്നു. അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ശരീരത്തിനുണ്ടാകുന്നു. അതുകൊണ്ട് ബോഡിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിനെ പ്രതികരിച്ച് എതിർത്ത് നിൽക്കാനുള്ള പവർ കൂടുതലായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവം ഒരു ഡിഫൻസ് മെക്കാനിസം സെറ്റപ്പ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോമ്പെടുക്കുന്നവർക്ക് അവരുടെ ശരീരത്തിൽ യാതൊരു അസുഖങ്ങളും വരില്ല, ഇൻക്ലൂഡിങ് ക്യാൻസർ. അതായത് 30 ദിവസത്തെ നോമ്പ് എടുക്കുന്നവർക്ക് അസാധാരണമായ ശരീരബലവും മാനസിക ബലവും ഉണ്ടാവുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. പിന്നെ മറ്റൊന്ന്, ഈ റംസാനിലെ നോമ്പിന് ഉള്ള ഒരു പ്രത്യേകത മറ്റുള്ള നോമ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, ഈ റംസാനിലുള്ള നോമ്പ് വർഷത്തിലുള്ള എല്ലാ കാലാവസ്ഥയിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ചന്ദ്രനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് റംസാൻ മാസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർഷത്തിലുള്ള എല്ലാ കാലാവസ്ഥയിലും, ചൂടുകാലത്തും തണുപ്പുകാലത്തും മഞ്ഞുകാലത്തും എല്ലാ കാലാവസ്ഥയിലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ റംസാൻ മാസത്തിലെ നോമ്പ് മുസ്ലിമീങ്ങൾ മാത്രമല്ല എടുക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇതിൻ്റെ ഗുണങ്ങളും മേന്മകളും മനസ്സിലാക്കി ധാരാളം അമുസ്ലിമീങ്ങൾ ഈ റമദാൻ മാസത്തിലെ നോമ്പ് എടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എനിക്കറിയാവുന്ന പലരും, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും, ഈ റമദാൻ മാസത്തിലെ നോമ്പ് തെറ്റാതെ കൃത്യമായി എടുത്തു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാൻ മാസത്തിൽ പറഞ്ഞ ആ ചിട്ടകളോട് കൂടി തന്നെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് 100% നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും ഫലപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് ഇത് പറയാൻ കാരണം, നമ്മളിപ്പോൾ പകൽ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് മാത്രം നോൻപാവുകയില്ല. കാരണം പകലൊരാൾ മുഴു പട്ടിണി കിടക്കുകയും രാത്രി അതിൻ്റെ ഡബിൾ അടിച്ച് കയറ്റുകയും ചെയ്താൽ ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് നമ്മളുടെ ശരീരത്തിന് സംഭവിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം 4 PM UAE ടൈം, 5:30 PM ഇന്ത്യൻ ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എൻ്റെ കമൻറ്റ് കോളത്തിൽ എഴുതി അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അങ്ങനെ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ബൈ.